നമസ്കാരം. മരണമണി മുഴക്കി അവൻ എത്തുമെന്ന് ഉറപ്പായതോടെ ബ്രിട്ടന്റെ കഥകുകൾ വീണ്ടും കൊട്ടിയടക്കപ്പെടാൻ ഒരുങ്ങുകയാണ്. ഒമിക്രോൺ എന്ന ഭീകരനെ ഭയന്നുകൊണ്ട് ഒരിക്കൽ എടുത്തുകളഞ്ഞ കോവിഡ് നിയന്ത്രണങ്ങൾ പുനഃസ്ഥാപിക്കുകയാണ് വീണ്ടും ബ്രിട്ടീഷ് സർക്കാർ. അതിന്റെ ആദ്യപടിയായി യാത്രാ നിയന്ത്രണങ്ങൾ തിരിച്ചുവരുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ബ്രിട്ടനിൽ തിരിച്ചെത്തുമ്പോൾ രണ്ടാം ദിവസം RT-PCR ടെസ്റ്റ് നിർബന്ധമാക്കുകയാണ്. മാത്രമല്ല കടകളിലും ട്രെയിനുകളിലും മറ്റും ഇനി മുതൽ ഫേസ് മാസ്ക് ധരിക്കുന്നത് നിർബന്ധമായിരിക്കും. ധീറതി പിടിച്ച് ഡൗണിംഗ് സ്ട്രീറ്റിൽ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിലായിരുന്നു ബോറിസ് ജോൺസൺ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ബ്രിട്ടനിൽ രണ്ടുപേരിൽ ബോൾസ്വാനി വകഭേദത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെയാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ സർക്കാർ നിർബന്ധിതമായത്. പ്രതീക്ഷിച്ചിരുന്നതുപോലെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നും ബോറിസ് ജോൺസൺ പറഞ്ഞു. ഏത് രാജ്യത്ത് നിന്ന് തിരിച്ചെത്തിയാലും PCR ടെസ്റ്റ് നടത്തണം. മാത്രമല്ല അതിൽ നെഗറ്റീവ് റിപ്പോർട്ട് വരുന്നതുവരെ സ്വയം ഐസൊലേറ്റ് ചെയ്യുകയും വേണം. ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കണം നടത്തേണ്ടത്. അതുപോലെ ഒമിക്രോണിന്റെ സാന്നിധ്യം തെളിഞ്ഞാൽ ആ രോഗിയുമായി സമ്പർക്കം പുലർത്തിയവർക്കൊക്കെ 10 ദിവസത്തേക്ക് ഹോം ക്വാറന്റൈൻ വിധേയരാകണം. ആരോഗ്യവകുപ്പ് മേധാവി ക്രിസ്ബിറ്റിയുടെയും ശാസ്ത്രോപദേശക സമിതി തലവൻ സർ പാട്രിക് വാലൻസിന്റെയും അകമ്പടിയോടെ എത്തിയ ബോറിസ് ജോൺസൺ പൊതുഗതാഗത സംവിധാനങ്ങളിലും കടകളിലും പ്രവേശിക്കുന്നതിന് മാസ്ക് നിർബന്ധമാക്കുന്നുവെന്നും പ്രഖ്യാപിച്ചു. ബാറുകളെയും റെസ്റ്റോറൻറ്റുകളെയും ഇപ്പോൾ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ എന്നു മുതൽ ഈ നിയന്ത്രണങ്ങൾ നിലവിൽ വരുമെന്ന കാര്യത്തിൽ സർക്കാർ ഇനിയും വ്യക്തത വരുത്തേണ്ടതായുണ്ട്. അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആരോഗ്യ സെക്രട്ടറി സാജിദ് വാജിദ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ ശൈത്യകാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ ഇതാദ്യമായിട്ടാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. സ്കോട്ട്ലാൻഡിലും വെയിൽസിലും രോഗവ്യാപനം വർദ്ധിച്ചതോടെ തന്നെ ചില നിയന്ത്രണങ്ങളൊക്കെ തിരികെ കൊണ്ടുവന്നിരുന്നതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ തയ്യാറാക്കിയിരുന്ന പ്ലാൻ ബി മാത്രം മതിയാകില്ല. രോഗവ്യാപനം തടയുക എന്നുള്ള ലക്ഷ്യത്തിൽ പ്ലാൻ ബി മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ക്രിസ്മസ് കാലത്ത് മറ്റൊരു ലോക്ക്ഡൗണിനുള്ള സാധ്യതയും ബോറിസ് ജോൺസൺ തള്ളിക്കളയുന്നതുമില്ല. നേരത്തെ 6 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന ഗതാഗതങ്ങൾ നിരോധിച്ചിരുന്നു. അതിനൊക്കെ തൊട്ടു പിന്നാലെയാണ് നോട്ടിംഗ്ഹാമിലും ബ്രാൻഡ്വുഡിലും ഒമിക്രോൺ വകഭേദത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ആരോഗ്യ സെക്രട്ടറി സ്ഥിരീകരിച്ചത്. രണ്ടുപേരും സൗത്ത് ആഫ്രിക്ക സന്ദർശിച്ച് മടങ്ങിയവരാണ്. രോഗബാധിതരോടും അവരുടെ കുടുംബാംഗങ്ങളോടും സെൽഫ് ഐസൊലേഷനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒമിക്രോണിനെ കുറിച്ചുള്ള വാർത്തകൾ പരക്കുകയും ചെറിയ തോതിലാണെങ്കിലും ബ്രിട്ടൻ വീണ്ടും കോവിഡ് നിയന്ത്രണങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷവും വീടുകളിൽ അടച്ചുപൂട്ടി ചെലവാക്കേണ്ടി വരും എന്ന് തന്നെയുള്ള ആശങ്ക ബ്രിട്ടനിലുള്ള ആളുകൾക്ക് നന്നായി ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്മസ് കാലത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ വരുമോ എന്നൊരു പത്രക്കാരുടെ ചോദ്യത്തിന് ഒരു ഉത്തരവും കൃത്യമായി ബോറിസ് ജോൺസൺ നൽകിയിട്ടുമില്ല. വല്ലാത്തൊരു ആശങ്കയിലാണ് ബോറിസ് ജോൺസൺ എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ക്രിസ്മസ് ആയിരിക്കും ഇത്തവണ എന്ന് മാത്രമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ കോവിഡ് 19 വകഭേദം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടർന്നതോടെ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന എത്തിയിരുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുറമെ യൂറോപ്പിലും ഹോങ്കോങ്ങിലും ഒമിക്രോൺ എന്നറിയപ്പെടുന്ന പുതിയ കോവിഡ് 19 വകഭേദം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വിവിധ രാജ്യങ്ങൾ യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന തത്വങ്ങൾ പാലിക്കപ്പെട്ടാൽ കേരളത്തിൽ തൽക്കാലം ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സമൂഹമാധ്യമ വിഭാഗം നാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ സുൽഫി നുഹും പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഒരു വിശദമായ ഫേസ്ബുക്ക് കുറിപ്പും അദ്ദേഹം പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ. സാമൂഹിക അകലം പാലിക്കൂ, കൃത്യമായി മാസ്ക് ധരിക്കൂ, കൈകൾ കഴുകൂ, തുറസായ സ്ഥലങ്ങൾ കഴിവതും ഉപയോഗിക്കൂ, എയർ കണ്ടീഷൻ ചെയ്ത മുറികൾ ഒഴിവാക്കൂ, അടച്ചിട്ട മുറികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു.